ഉക്രൈൻ ഒരു പോരാട്ടത്തിലാണ്. ജീവനും ജീവിതവും സഹജീവികളെയും കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ. ഉക്രൈൻ അതിർത്തിയിൽ റഷ്യ സന്നാഹങ്ങൾ ഒരുക്കുമ്പോൾ ബ്രിട്ടീഷ് NLAW ടാങ്ക് വേദ മിസൈലുകളിൽ പരിശീലനം നേടുകയാണ് ഉക്രൈനികൾ. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ. എന്നാൽ എന്തൊക്കെ സന്നാഹങ്ങൾ ഒരുക്കിയാലും ഉക്രൈൻ സൈന്യത്തെ പൂർണ്ണമായും കീഴടക്കാൻ റഷ്യയ്ക്ക് വെറും 48 മണിക്കൂറുകൾ മാത്രം മതിയെന്നാണ് വ്ളാഡിമിർ പുട്ടിന്റെ സൈന്യത്തിന്റെ വിലയിരുത്തൽ. റഷ്യയുടെ സൈനിക ബലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉക്രൈൻ സൈന്യം തീർത്തും ദുർബലമാണെന്നും ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ബ്രിട്ടൻ ഉക്രൈന് നൽകിയ NLAW ഹാൻഡ് ഹെൽഡ് ഹൈഡഡ് മിസൈൽ ലോഞ്ചർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. മാത്രമല്ല ഇതിനോടൊപ്പം ബ്രിട്ടൻ അയച്ച സൈനിക വിദഗ്ധർ ഇതുപയോഗിക്കുന്ന കാര്യത്തിൽ ഉക്രൈൻ സൈനികർക്ക് നല്ല രീതിയിലുള്ള പരിശീലനവും നൽകുന്നുണ്ട്. ഇതിനു പുറമെ ഉക്രൈൻ അമേരിക്കയുടെ ജാവലിൻ ടാങ്ക് വേദ മിസൈൽ സംവിധാനവും സ്വന്തമായി വികസിപ്പിച്ച ടാങ്ക് വേദ സംവിധാനങ്ങളുമുണ്ട്. ഇതൊക്കെ ഉക്രൈൻ അറിയുന്നത് പോലെ തന്നെ ഇനം തിരിച്ച് റഷ്യൻ സേനയ്ക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ബലപ്രയോഗമുണ്ടായാൽ ആദ്യം ആ ആയുധ ശ്രേണികൾ തിരഞ്ഞുപിടിച്ച് നശിപ്പിക്കുക എന്നതാകും റഷ്യ ചെയ്യുക. അതിനിടയിൽ ഉക്രൈന്റെ വടക്കു ഭാഗത്ത് ബെലാറസ് അതിർത്തിയിലേക്ക് റഷ്യൻ കൂടുതൽ സേനകൾ എത്തിച്ചേരുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ ബെലാറസ് ഉക്രൈൻ അതിർത്തിയിൽ 12 റഷ്യൻ പാൻസിർ എൻസ് വിമാന വേദ മിസൈലുകൾ വിന്യസിച്ചതിന്റെ ചിത്രവും പുറത്തു വന്നു. ബെലാറസ് മൊത്തമുള്ള ഒരു സൈനിക പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെന്നാണ് റഷ്യയുടെ ഔദ്യോഗിക ഭാഷ്യം. നിലവിൽ ഉക്രൈൻ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത് 130,000 റഷ്യൻ സൈനികരെയാണെന്നാണ് ഉക്രൈൻ കണക്ക് കൂട്ടുന്നത്. ഉക്രൈനെ ഭാഗികമായോ പൂർണ്ണമായോ കീഴടക്കാൻ അത് ധാരാളമാണെന്നാണ് അമേരിക്കൻ യുദ്ധവിദഗ്ധർ കണക്ക് കൂട്ടുന്നത്. ഉക്രൈനെ ആക്രമിക്കുന്ന കാര്യത്തിൽ പുടിൻ ഇതുവരെ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും അതിന് മതിയായ സന്നാഹങ്ങൾ അതിർത്തിയിൽ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് US ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞത്. മാത്രമല്ല റഷ്യൻ ആക്രമണത്തിന് പശ്ചാത്തലമൊരുക്കാനായി ചില വ്യാജ ആക്രമണങ്ങളും റഷ്യ അഴിച്ചുവിട്ടേക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും ഒരു യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ അമേരിക്ക അതിൽ നേരിട്ട് ഇടപെടാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള വിലയിരുത്തൽ. മറിച്ച് സാമ്പത്തിക ഉപരോധം പോലുള്ള നടപടികളുമായി റഷ്യയെ എതിരിടാനായിരിക്കും അമേരിക്ക താൽപര്യപ്പെടുക. ജർമ്മനിയും ഫ്രാൻസും ടർക്കിയും ഉൾപ്പെടെയുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയ്ക്കെതിരെ തണുപ്പൻ പ്രതികരണമാണ് നടത്തുന്നത്. ഇത് നാറ്റോ സഖ്യം യുദ്ധത്തിൽ എത്രമാത്രം സജീവമാകുമെന്നതിൽ സംശയങ്ങൾ ഉയർത്തുന്നു. അതേസമയം അക്രമത്തിന് തുനിയാതിരിക്കാൻ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ UN സെക്യൂരിറ്റി കൗൺസിലിംഗിന്റെ ഒരു യോഗം തിങ്കളാഴ്ച ന്യൂയോർക്കിൽ ചേരുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രതിനിധിയും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനിടയിൽ നാറ്റോ അതിന്റെ വ്യാപ്തി വികസിപ്പിക്കുന്നതിൽ റഷ്യയ്ക്കുള്ള ആശങ്ക പരിഗണിക്കാത്തത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ പങ്കുവച്ചു. ഉക്രൈനിലാകെ റഷ്യൻ ആക്രമണത്തിനെതിരെ കരുതൽ എടുക്കുകയാണ് സാധാരണ ജനങ്ങൾ പോലും. സാധാരണക്കാരെ ഉൾപ്പെടുത്തി ഒരു സൈനിക സംവിധാനം രൂപം കൊള്ളുകയാണ് ഇവിടെ. ടെറിട്ടോറിയൽ ഡിഫൻസ് ഫോഴ്സ് ശക്തിപ്പെടുത്തി അതിർത്തി രക്ഷാസേനയ്ക്ക് പിന്തുണ നൽകാനുള്ള ഒരുക്കത്തിലാണ് ഉക്രൈനി ജനത. മരം കൊച്ചുന്ന തണുപ്പിൽ പോലും ആയുധങ്ങളിൽ പരിശീലനം നേടുകയാണ് മധ്യവർത്തി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ പോലും. നിയമജ്ഞരും ഡോക്ടർമാരും ഒക്കെ സാധ്യമായ ആയുധങ്ങളേന്തി അതിർത്തി കടന്നെത്തുന്ന റഷ്യൻ സൈന്യത്തെ നേരിടാനുള്ള ഒരുക്കത്തിലാണ്. ഏത് നിമിഷവും ഒരു യുദ്ധസന്നാഹമാണെന്ന് അറിഞ്ഞതോടെ പരിണിത ഫലങ്ങൾക്കായി ഭീതിയോടെ കാത്തിരിക്കുകയാണ് മറ്റ് ലോകരാജ്യങ്ങൾ. ഞാൻ ലക്ഷ്മി. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.